നമസ്കാരം ലൈഫ് നെറ്റ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ കളമശ്ശേരി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ചു ചേർത്ത് സർവകക്ഷി യോഗം അവസാനിച്ചു സർവകക്ഷി യോഗത്തിൽ എല്ലാ പാർട്ടികളും ഒറ്റക്കെട്ടായി പ്രമേയം പാസാക്കി സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും അന്തരീക്ഷം ജീവൻ കൊടുത്തും നിലനിർത്തുമെന്നും അതാണ് കേരളത്തിന്റെ പാരമ്പര്യമെന്നുമാണ് പ്രമേയത്തിലുള്ളത് സ്ഫോടനം നടന്ന കളമശ്ശേരിയിലെ കൺവെൻഷൻ സെന്റർ മുഖ്യമന്ത്രി പിണറായി വിജയൻ സന്ദർശിച്ചു പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരെയും അദ്ദേഹം സന്ദർശിച്ചു മന്ത്രിമാരായ കെ രാജനും റോഷി അഗസ്റ്റിനും സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും മുഖ്യമന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു കളമശ്ശേരി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിൽ സർക്കാരിനൊപ്പം പ്രതിപക്ഷം നിലനിൽക്കുമെന്ന് വ്യക്തമാക്കി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇത്തരം സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കരുതെന്ന് പറഞ്ഞ അദ്ദേഹം നിരീക്ഷണം ശക്തമാക്കണമെന്നും ആവശ്യപ്പെട്ടു ചില ഭാഗത്തുനിന്ന് ദൗർഭാഗ്യകരമായ പ്രതികരണം ഉണ്ടായെന്നും കളമശ്ശേരി സംഭവത്തിൽ ഇന്റലിജൻസ് വീഴ്ച ഉണ്ടായെന്ന അഭിപ്രായമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി കളമശ്ശേരി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് വിദ്വേഷ പ്രചാരണം നടത്തിയ ആൾക്കെതിരെ പത്തനംതിട്ട പോലീസ് കേസെടുത്തു റിവാ തോളൂർ ഫിലിപ്പ് എന്ന ഫേസ്ബുക്ക് പ്രൊഫൈൽ ഉടമയ്ക്കെതിരെയാണ് കേസ് എസ് ഡി പി ഐ ആണ് സ്ഫോടനത്തിന് പിന്നിൽ എന്ന് ഫേസ്ബുക്ക് പോസ്റ്റിട്ടതിനാണ് നടപടി കളമശ്ശേരി കേസിൽ കീഴടങ്ങിയ ഡൊമിനിക് മാർട്ടിൻ കൊച്ചിയിലെ തമ്മനത്തെ വീട്ടിൽ വെച്ച് തന്നെയാണ് സ്ഫോടക വസ്തു തയ്യാറാക്കിയതെന്ന് പോലീസ് വീട്ടിൽ രണ്ടു മുറികളാണുള്ളത് ഒരു മുറിയിൽ ഡൊമിനിക് മാർട്ടിൻ ഒറ്റയ്ക്കാണ് കിടക്കുന്നത് ആ മുറിയിൽ വെച്ചാണ് ബോംബ് നിർമ്മിച്ചതെന്നാണ് നിഗമനം തന്നെ വർഗീയവാദി എന്ന് വിളിക്കാൻ എന്ത് ധാർമ്മികതയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനുള്ളതെന്ന് കേന്ദ്ര സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ അഴിമതിയും അടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തുമ്പോൾ വർഗീയവാദി എന്ന് പറഞ്ഞു മറയ്ക്കാനാണ് ശ്രമിക്കുന്നത് തന്റെ രാഷ്ട്രീയ ആരോപണങ്ങളും അവിശ്വാസവും മുഖ്യമന്ത്രിക്ക് നേരെയാണെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ആന്ധ്രാപ്രദേശിൽ ഇന്നലെയുണ്ടായ ട്രെയിൻ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം പതിനാലായി മരിച്ചവരിൽ പാലസ എക്സ്പ്രസിന്റെ ലോക്കോ പൈലറ്റും ഗാർഡും ഉൾപ്പെടുന്നു ആന്ധ്രയിലെ വിഴയനഗരത്തിലാണ് ഇന്നലെ എതിർ ദിശയിലുള്ള ട്രെയിനുകൾ കൂട്ടിയിടിച്ച് അപകടമുണ്ടായത് ഇന്നലെ വൈകിട്ട് ഏഴ് മണിയോടെയായിരുന്നു സംഭവം ഇരുപത്തിയഞ്ചു പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് ജനങ്ങൾ അതീവ ദുരിതത്തിൽ കഴിയുമ്പോൾ നവകേരള സദസ്സിന് നാല്പത്തിരണ്ട് കോടിയും കേരളീയം പരിപാടിക്ക് ഇരുപത്തിയേഴ് കോടിയും ചെലവഴിക്കുന്നത് കേരളം കണ്ട ഏറ്റവും വലിയ ദൂർത്താണെന്ന് കെ പ്രസിഡന്റ് കെ സുധാകരൻ സർക്കാരും പാർട്ടിക്കാരും ഒറ്റക്കെട്ടായിട്ടാണ് ജനത്തെ പിഴിഞ്ഞെടുക്കുന്നത് സഹികെട്ട ജനം നവകേരള സദസ്സിലേക്ക് പത്തലുമായി എത്തിയാൽ അത്ഭുതപ്പെടേണ്ടതില്ലെന്നും അദ്ദേഹം പറഞ്ഞു കെ പി സിയുടെ പ്രസിദ്ധീകരണ വിഭാഗമായ പ്രിയദർശിനി പബ്ലിക്കേഷൻസ് ഏർപ്പെടുത്തിയ പ്രഥമ പ്രിയദർശിനി സാഹിത്യ പുരസ്കാരം കഥാകൃത്ത് ടി പത്മനാഭന് സമഗ്ര സാഹിത്യ സംഭാവനകൾക്കാണ് പുരസ്കാരം അടൂർ ഗോപാലകൃഷ്ണൻ അധ്യക്ഷനായ ജൂറിയാണ് പുരസ്കാര ജേതാവിനെ നിശ്ചയിച്ചത് സിനിമാ റിവ്യൂവർ അശ്വന്ത് കോക്കിനെതിരെ സിനിമാ നിർമ്മാതാക്കളുടെ സംഘടന വിദ്യാഭ്യാസ മന്ത്രിക്ക് പരാതി നൽകി ആലക്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇംഗ്ലീഷ് അധ്യാപകനായ അശ്വന്ത് കോക്ക് തൊഴിൽപരമായ ചട്ടലംഘനം നടത്തിയെന്നാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ആരോപണം മദ്യനയ കേസിൽ ജയിലിൽ കഴിയുന്ന ദില്ലി മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയ്ക്ക് തിരിച്ചടി ജാമ്യ ഹർജി സുപ്രീം കോടതി തള്ളി കേസിന്റെ വിചാരണ ആറു മാസത്തിനുള്ളിൽ പൂർത്തിയാക്കണമെന്നത് കൂടി കണക്കിലെടുത്താണ് തീരുമാനം പ്രതിപക്ഷ പാർട്ടികളുടെ സഖ്യത്തിന് ഇന്ത്യ എന്ന പേര് നൽകിയതിൽ ഇടപെടാനാകില്ലെന്ന് വ്യക്തമാക്കി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സത്യവാങ്മൂലം ഡൽഹി ഹൈക്കോടതിയിലാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സത്യവാങ്മൂലം ഫയൽ ചെയ്തത് ജമ്മു ജമ്മുകശ്മീരിലെ പുൽവാമയിൽ ഭീകരാക്രമണം ഒരു കുടിയേറ്റ തൊഴിലാളിയെ ഭീകരർ വെടിവെച്ചു കൊന്നു യു പി സ്വദേശി മുകേഷ് ആണ് മരിച്ചത് പുൽവാമയിലെ തുംജി നൌപോര മേഖലയിലാണ് സംഭവം സുരക്ഷാസേന പ്രദേശം വളഞ്ഞതായി പോലീസ് അറിയിച്ചു ബംഗളൂരുവിൽ വൻ തീപിടുത്തം ബംഗളൂരുവിലെ വീരഭദ്രനഗറിലെ സ്വകാര്യ ബസ് ഡിപ്പോയിൽ ഉച്ചയോടെയാണ് തീപിടുത്തം ഉണ്ടായത് ഡിപ്പോയിൽ ഉണ്ടായിരുന്ന നിരവധി സ്വകാര്യ ബസ്സുകൾക്ക് തീപിടിച്ചു തീ അണയ്ക്കാൻ ശ്രമം തുടരുകയാണ് സ്ഥലത്തേക്ക് കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തി തീ പടരാനുണ്ടായ കാരണം വ്യക്തമല്ല സ്ഥലത്ത് പോലീസും എത്തിയിട്ടുണ്ട് മലയാളം സീരിയൽ സിനിമാ നടി രഞ്ജുഷാ മേനോനെ ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി മുപ്പത്തിയഞ്ച് വയസ്സായിരുന്നു ശ്രീകാര്യം കാര്യത്തെ ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഭർത്താവ് മൊത്തം ഫ്ളാറ്റിൽ വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു ഇവർ സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരാനുള്ള സാധ്യതയുള്ളതിനാൽ പുതുക്കിയ മുന്നറിയിപ്പ് പുറത്തിറക്കി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ പന്ത്രണ്ട് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് എന്നീ പന്ത്രണ്ട് ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതോടെ വാർത്തകൾ അവസാനിച്ചു നന്ദി